ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ജനശ്രദ്ധ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ എവിടെയും വെച്ച് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും വന്ന് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ലോക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇത്തരം ലോക്കുകൾ അവർ തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരുടെ ഫോട്ടോ, അവരുടെ ലൊക്കേഷൻ, അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുത്തു തരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ മോഷ്ടാവ് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ആ ഫോണിൽ സൈൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി മറ്റേതെങ്കിലും ഒരു ഫോണിൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഫോട്ടോ, അവൻ്റെ ലൊക്കേഷൻ, അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ മെയിൽ ഐ ഡി സൈൻ ചെയ്ത ഫോണിലേക്ക് എടുത്തു തരാൻ സഹായകമാവുന്ന ഒരു കിടിലൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ നിങ്ങൾ അവസാനം വരെയും കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അതോടൊപ്പം എൻ്റെ രണ്ടാമത്തെ ചാനൽ ഏജ ക്രിയേഷനിൽ നാളെ ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മലയാളികളെല്ലാം കേട്ടിട്ടുള്ള പ്രേതങ്ങളുടെ പേടി സ്വപ്നമായ കടമറ്റത്ത് കത്തനാരെ കുറിച്ചാണ് നാളത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നേരെ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ വീഡിയോ എടുത്തായി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. റോങ് പാറ്റൺ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. തുടർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പെർമിഷൻ വായിച്ച ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. തുടർന്ന് അക്സെപ്റ്റ് എന്ന ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ. നിങ്ങൾക്കൊരു മെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ ആരാണോ എടുക്കുന്നത്, അതല്ലെങ്കിൽ ആരാണോ മോഷ്ടിച്ചുകൊണ്ട് പോയത്, ആ എടുക്കുന്ന വ്യക്തി നമ്മുടെ ഫോണിലെ പാറ്റേണിലേക്ക് തുറക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഫോട്ടോ, ആ വ്യക്തി എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ ലൊക്കേഷൻ, അവരുടെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ മറ്റൊരു ഫോണിൽ ഈ ഒരു മെയിൽ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമായിട്ടും കൊടുക്കാൻ നോക്കുക. ഞാനിവിടെ ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ അറ്റംസ് ലിമിറ്റ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പാറ്റേൺ മറ്റൊരാൾ നമ്മുടെ ഫോൺ എടുത്ത് എത്ര പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോഴാണ്, എത്ര പ്രാവശ്യം വരയ്ക്കുമ്പോഴാണ് നമുക്ക് റിംഗ് ടൂൺ അടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മുടെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ പോകേണ്ടത്, നമ്മുടെ ഫോണിലെ ഫ്ലാഷ് ഡേറ്റ് തെളിയേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ രണ്ട് പ്രാവശ്യമാണ് സെലക്ട് ചെയ്യുന്നത്, രണ്ട്. തുടർന്ന് ഞാനിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ നിങ്ങളുടെ പെർമിഷൻ ക്യാമറ അലോ എനേബിൾ ചെയ്യുക, സ്റ്റോറേജും എനേബിൾ ചെയ്ത് കൊടുക്കുക, ലൊക്കേഷനും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഫിനിഷ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എനേബിൾ നോട്ടിഫിക്കേഷൻ ഓക്കെയാണ്. അറ്റംപ്റ്റ്സ് ലിമിറ്റ് 2 പ്രാവശ്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മറ്റൊരാൾ നമ്മുടെ ഫോണിൽ റോങ് ആയിട്ട് 2 പ്രാവശ്യം ലോക്ക് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതാണ്. ആ വ്യക്തിയുടെ ഫോട്ടോ സേവ് എടുത്ത് വയ്ക്കും. അലോ അലർട്ട് ഓൺ ഇമെയിൽ എനേബിൾ ആണ്. നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അലോ ഓൺ റോങ് പാസ്വേഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അലാറം ട്യൂൺ നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ഓൺ റോങ് പാസ്വേഡ് അതും കൂടി എനേബിൾ ചെയ്യുക. റോങ് ആയിട്ട് നമ്മുടെ ലോക്ക് തുറക്കാൻ മറ്റൊരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷ് നമ്മുടെ ഫോണിലെ ഓണാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി എല്ലാ ഭാഗങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫോൺ ഇവിടെ ലോക്ക് ചെയ്യുകയാണ്. തുടർന്ന് മറ്റാരെങ്കിലും നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് ലോക്ക് തുറക്കാൻ വേണ്ടി പാറ്റേണോ പാസ്വേഡോ 2 പ്രാവശ്യം റോങ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട് റിംഗ് ടൂൺ അടിക്കുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അതിനോടൊപ്പം ഫ്ലാഷും തെളിയുന്നുണ്ട്. ആ വ്യക്തിയുടെ ഫോട്ടോയും ലൊക്കേഷനും ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ എടുത്ത് സേവ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ശരിയായ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ റിംഗ് ടൂൺ ഓഫ് ആവുകയുള്ളൂ. അതിനോടൊപ്പം നമുക്ക് ഫോണിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ലോക്ക് ഓർ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത ശേഷം ആ ആപ്ലിക്കേഷൻ നടക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം സെൻറ്റർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോൺ ആരാണ് എടുത്ത്, ആ വ്യക്തിയുടെ ഫോട്ടോ വളരെ കൃത്യമായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ആ വ്യക്തിയുടെ ലൊക്കേഷൻ, എവിടെ നിന്നാണ് ഫോൺ എടുത്തത്, എവിടെ നിന്നാണ് നമ്മുടെ ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കിയത്, ആ വ്യക്തിയുടെ പിൻകോഡ്, താമസിക്കുന്ന സ്ഥലം, എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതിനോടൊപ്പം തൊട്ട് ചേർന്ന് കാണുന്ന ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്സ് എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ വ്യക്തിയുടെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഗൂഗിൾ മാപ്പ് വഴി. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, ആ വ്യക്തി താമസിക്കുന്ന നിൽക്കുന്ന ആ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഫോൺ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ മറ്റൊരാൾ ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫോട്ടോയും ലൊക്കേഷനെല്ലാം വളരെ കൃത്യമായി എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി മറ്റൊരു ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫോൺ ആരാണോ മോഷ്ടിച്ചുകൊണ്ട് പോയത് അതല്ലെങ്കിൽ ആരാണോ ഈ ഫോണിൽ ലോക്ക് തുറക്കാൻ വേണ്ടി തുടങ്ങിയത്, ആ വ്യക്തിയുടെ ഫോട്ടോസും ആ വ്യക്തിയുടെ ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ മെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു ടെക്നോളജി അറിവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.